ചിലർ അങ്ങനെയാണ്, കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഏതാണ്ട് ഈ ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ജനജാഗ്രത സദസ്സ് അഥവാ ജാഗ്രത സദസ്സ്. ജനാധിപത്യ ധ്വംസനത്തിനെതിരെ, കോൺഗ്രസിന്റെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെയാണ് ആലപ്പുഴയിൽ ജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചത്. ഈ ജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചതാവട്ടെ ആലപ്പുഴ ബി ജെ പി ജില്ലാ സമിതിയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. കേരളത്തിലെ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും നേടിയതിൽ കൂടുതൽ വോട്ടുകളാണ്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം കണക്കിലെടുക്കുമ്പോൾ 2019 വോട്ട് ശതമാനത്തേക്കാൾ ഉപരിയായി ഇക്കുറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പിക്ക് വേണ്ടി നേടിയത് ശോഭാ സുരേന്ദ്രൻ എന്ന ഗർജിക്കുന്ന സിംഹിണി തന്നെയാണ്. ഇടതിൻ്റെ ചെങ്കോട്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം രൂപം കൊണ്ട് വളർന്നു പന്തലിച്ചു എന്ന് പറയുന്ന ആലപ്പുഴയുടെ ചെങ്കോട്ടകൾ ഇടിച്ചു തകർത്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ 111918 വോട്ട് കൂടുതൽ നേടിയതെന്ന് ഓർക്കണം. 2019 കെ എസ് രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി നേടിയ 187,000 വോട്ടിനേക്കാൾ കൂടുതൽ 111,000 വോട്ട് അവർ കൂട്ടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 300,000 വോട്ടിൻ്റെ അടുത്താണ് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ നേടാൻ സാധിച്ചത്. അതായത് ആലപ്പുഴയിൽ വിജയിച്ചില്ല എന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ്റെ മിന്നുന്ന പ്രകടനം തന്നെയാണ് ബി ജെ പി കണ്ടത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ, 2024 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുവാൻ വേണ്ടി ആലപ്പുഴയിലെ ജില്ലാ ഘടകങ്ങൾ പോലും കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ കേട്ടിരുന്നതാണ്. ആലപ്പുഴയിലെ പല ബി ജെ പി നേതാക്കളും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളോട് ഇത് പങ്കുവച്ചിരുന്നതാണ്. പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ ഈ വാർത്തകൾ ഞങ്ങൾക്ക് അവർ അയച്ചു തന്നത്, നേരിട്ടും എത്തിച്ചു തന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആലപ്പുഴയിലെ ചില ജില്ലാ നേതാക്കൾ പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് അന്ന് ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ വ്യക്തികൾ സൂചിപ്പിച്ചതും തന്ന വിവരങ്ങളും. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ ആലപ്പുഴയിൽ സമാന്തരമായ ഒരു നീക്കം ബി ജെ പി ഘടകം നടത്തുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്ന് ആലപ്പുഴയിലെ സുഹൃത്തുക്കളായ ചില നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത്. അന്ന് അവർ പറഞ്ഞ ആ പ്രസ്താവന തെളിയിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിനെ അടിവരയിടുന്ന തലത്തിൽ തന്നെയാണ് ഇന്നലെ ആലപ്പുഴയിൽ നടന്ന സംഭവം. ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഇത്രയധികം വോട്ടുകൾ നേടിക്കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെ അവഗണിച്ചുകൊണ്ടാണ് ആലപ്പുഴയിൽ നടന്ന ജാഗ്രത സദസ്സ് ഇന്നലെ അവിടെ കൊണ്ടാടിയത്. 2019 ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തോറ്റ കെ എസ് രാധാകൃഷ്ണൻ ചടങ്ങിലുണ്ടായിരുന്നു. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് ഉണ്ടായിരുന്നു. ആലപ്പുഴയുടെ ഒരു ജില്ലാ നേതാവും ഉണ്ടായിരുന്നു. ഇത്രയും പേരായിരുന്നു അവിടെ ഈ ജാഗ്രത സദസ്സിൻ്റെ ഫ്ലക്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പരിപാടിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ വിളിച്ചുവോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി ഞങ്ങൾ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നിരുന്നു. എന്നാൽ അവർ യാത്രയിൽ അതിൻ്റെ പേരിൽ ഫോൺ കിട്ടിയതില്ല. എന്നാൽ അവരോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത് അവരെ ഇത്തരം ഒരു പരിപാടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സംബന്ധിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചത്, ചിലർ ആളുകൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളത്. പാലക്കാട് ബി ജെ പിക്ക് കൃത്യമായ ഒരു അടിസ്ഥാനവും വോട്ടും ഉണ്ടാക്കി കൊടുത്ത സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു മേൽക്കൈ തന്നെ ബി ജെ പിക്ക് നേടിക്കൊടുക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്ന ഒറ്റയാൾ പട്ടാളത്തിന് സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും അവർ ആറ്റിങ്ങലിൽ മത്സരിച്ച് കഴിഞ്ഞപ്പോഴും അവിടെ നല്ല വളക്കൂറുള്ള മണ്ണ് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി. ആലപ്പുഴയിൽ വന്നപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. ചരിത്രത്തിൽ ബി ജെ പിക്ക് കിട്ടാത്ത വോട്ടാണ് അവിടെ അവർ നേടിയത്. ബി ജെ പി ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ 20-28% വോട്ടിൻ്റെ വർധനമുണ്ടാക്കിയപ്പോൾ അതിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. എന്നാൽ കഴിവും ആർജവവും തൻ്റെടവും ഉള്ള ആളുകളെ തങ്ങൾക്ക് വേണ്ട എന്ന തരത്തിലാണ് ചില ആളുകളുടെ പ്രവർത്തനം എന്നാണ് ഇന്നലെ ആലപ്പുഴയിലെ ജനജാഗ്രത സദസ്സ്, അല്ലെങ്കിൽ ബി ജെ പി സംഘടിപ്പിച്ച ജാഗ്രത സദസ്സ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കോൺഗ്രസിൻ്റെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ സംഘടിപ്പിച്ചിരിക്കുന്ന ജാഗ്രത സദസ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ബി ജെ പിക്കകത്ത് ജനാധിപത്യ ധ്വംസനമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. സംഘടനാ തലത്തിലുള്ള ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു
വിളംബരം തന്നെയാണ് ആ സദസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥിയെ, മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥിയെ, എന്തുകൊണ്ടാണ് ആലപ്പുഴയ്ക്ക് വാഗ്ദാനമായി മാറാൻ സാധിക്കുമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇത്തരം ഒരു ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നുള്ളതിന്റെ വിശദീകരണം ബി ജെ പി അണികളോടെങ്കിലും കൊടുക്കുവാൻ ജില്ലാ നേതൃത്വം തയ്യാറാവണം. ഒരു വിശദീകരണം കൊടുക്കുവാൻ ജില്ലാ നേതൃത്വം തയ്യാറാകണം എന്നാണ് പല ബി ജെ പി നേതാക്കളും ഇപ്പോൾ പറയുന്നത്. പല ആളുകളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നറിയുവാൻ അവർക്ക് താല്പര്യമുണ്ട്. ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമായി ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചില്ല. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു ജാഗ്രതാ സദസ്സ് നടന്നിരിക്കുന്നത്. ഇത് ബി ജെ പിയുടെ ജനാധിപത്യ ധ്വംസനത്തിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത് വിടാനായത് ഒരു കാരണവശാലും സംസ്ഥാന ബി ജെ പി ഘടകത്തിൻ്റെ വിജയമായി ബി ജെ പിയുടെ അണികൾ പോലും വിശ്വസിക്കുന്നില്ല. സുരേഷ് ഗോപി എന്ന ഒരു താരപ്രഭയ്ക്ക് കിട്ടിയ അംഗീകാരം, സുരേഷ് ഗോപി എന്ന നല്ലൊരു മനുഷ്യന് കിട്ടിയ അംഗീകാരം, സുരേഷ് ഗോപി എന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരം, ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് സുരേഷ് ഗോപി എന്ന ആളുടെ നല്ല പ്രതിച്ഛായയ്ക്ക് കിട്ടിയ വോട്ടാണ്. അതിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിൽ കാര്യമായ പങ്ക് ഇല്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ പല അണികളും സാക്ഷ്യം ചെയ്യുന്നത്. അങ്ങനെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ബി ജെ പിക്ക് താമര വിരിയിക്കുവാൻ സാധിക്കാതെ പോയത് എന്നൊരു ചോദ്യം കൂടി ബി ജെ പി അണികൾ ഉയർത്തുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രിമാരായിരുന്ന രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനുമെല്ലാം മത്സരിച്ചിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് ബി ജെ പിയെ വിജയത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയത്? സംസ്ഥാന ബി ജെ പി നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ കൂടി താമര വിരിയിക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ അണികൾ ഉയർത്തുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 തവണയാണ് തൃശ്ശൂരിൽ വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കിട്ടിയത് ആകെ 1.5 മാസത്തെ സമയമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 1.5 മാസത്തെ സമയം കൊണ്ടാണ് ആലപ്പുഴയുടെ ചെങ്കോട്ടയുടെ കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി ഇവർ ബി ജെ പിക്ക് വേണ്ടി വോട്ടുകൾ സ്വാംശീകരിച്ചെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴയിലെ മനമെടുത്ത കമ്മ്യൂണിസ്റ്റുകാരും മറ്റു രാഷ്ട്രീയ കക്ഷികളെല്ലാം ജാതി മത രാഷ്ട്രീയ ഭേദം മറന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ പ്രതിച്ഛായയ്ക്ക് കിട്ടിയ അംഗീകാരം തന്നെയാണ്. ഇവിടെയാണ് പല നേതാക്കൾക്കും ഇത് സഹിക്കാതെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാഗ്രതാ സദസ്സിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തപ്പെട്ടത്. അതായത് വെട്ടി നിർത്തുന്ന പരിപാടി ഇപ്പോഴും ഇത്തരം നേതാക്കൾ തുടരുന്നു. ഇവരാണ് ജാഗ്രതാ സദസ്സ് കാണിക്കുന്നത്. എന്ത് കാര്യത്തിലാണ് ഇവർ ജാഗ്രത കാണിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ സമന്വയരായ പല ആളുകളും ചോദിക്കുന്നത്. അതായത് സ്വന്തം നേതാക്കളെ തന്നെ വെട്ടിമാറ്റുന്നതിലുള്ള ജാഗ്രതയാണ് ഇവരുടെ ഇത്തരം പ്രവർത്തനത്തിലൂടെ പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനാധിപത്യ ധ്വംസനം എന്ന് പറഞ്ഞാൽ ഇതാണ് ജനാധിപത്യ ധ്വംസനം. സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ അംഗീകരിക്കാൻ സാധിക്കാതെ വരികയും അത്തരത്തിലുള്ള ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതുമായ പ്രവൃത്തികളെയാണ് ഇവർ അക്ഷരാർത്ഥത്തിൽ ഫ്ലക്സ് അടിച്ചു വെച്ച് പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പലരും ആക്ഷേപകരമായി പറയുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആലപ്പുഴയുടെ തന്നെയല്ല, മിക്കവാറും ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ഞങ്ങൾ ക്യാമറ യൂണിറ്റുമായി പോവുകയുണ്ടായി. ആലപ്പുഴയുടെ ജില്ലാ നേതൃത്വവുമായി പലപ്പോഴും ഞങ്ങൾക്ക് ആ സന്ദർഭത്തിൽ സംസാരിക്കാനും അവസരം കിട്ടി. ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പ്രോഗ്രാം എവിടെയാണ് എന്ന് ജില്ലാ നേതൃത്വത്തോട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്കറിയില്ല, സ്ഥാനാർത്ഥി എവിടേക്ക് പോകുന്നു വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു മേധാവി ഞങ്ങളുടെ മാധ്യമത്തിനോട് സംസാരിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥി എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ജില്ലാ നേതൃത്വത്തിനോട് അല്ലാതെ മറ്റാരോടാണ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചോദിക്കുക? സ്ഥാനാർത്ഥിയുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ തിരക്കായതിൻ്റെ പേരിൽ കിട്ടുന്നില്ല. അങ്ങനെ ആലപ്പുഴയിലെത്തിയ മാധ്യമ സംഘം ഞങ്ങൾ ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ നീരസം കലർന്ന അല്ലെങ്കിൽ അവഗണന കലർന്ന മറുപടി നൽകിയത്. ഇത്തരം ആളുകൾ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാകുക എന്നാണ് ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട പലരും ഞങ്ങളോട് ചോദിച്ചത്. വിഭാഗീയത കൊടികുത്തി വാഴുന്ന സ്ഥലം തന്നെയാണ്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലേതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരിയായി വിഭാഗീയത കൊടികുത്തി വാഴുന്ന പ്രസ്ഥാനമായി ബി ജെ പി മാറിയിരിക്കുന്നു. കഴിവും അന്തസ്സും നേതൃത്വപാഠവുമുള്ള നേതാക്കളെ വെട്ടിയൊതുക്കി മാറ്റുവാനുള്ള വ്യഗ്രതയാണ് ബി ജെ പിയിലും നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ കണ്ടറിയാൻ സാധിച്ചത്. കണ്ടറിഞ്ഞാലും കേട്ടറിഞ്ഞാലും പലരും കൊണ്ടറിഞ്ഞാലും മനസ്സിലാക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭാരതം 3-ാം വട്ടവും അധികാരത്തിലെത്തി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി
ഭരണം തുടരുമ്പോഴാണ് ഇതുപോലെ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള അവഗണനകൾ ഉണ്ടാകുന്നത്. നല്ല നേതൃത്വത്തെ വെട്ടിയൊതുക്കിക്കൊണ്ട് ജാഗ്രതാ സദസ്സ് തുടരുന്നത് എന്ന് പറയുമ്പോൾ എന്ത് ജാഗ്രതയാണ് ഇവർ കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. എന്തായാലും ബി ജെ പി എന്ന പ്രസ്ഥാനം, കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല. ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ പിറകോട്ടടിക്കുവാൻ വേണ്ടി ചില ഗ്രൂപ്പുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇതാരായാലും കണ്ടെത്തി കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ സജീവ പ്രവർത്തകരെല്ലാം ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തുതന്നെയായാലും ആലപ്പുഴയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനെ വെട്ടിയൊതുക്കി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ജാഗ്രതാ സദസ്സ് നടത്തിയവർ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എന്ത് തരത്തിലുള്ള ജാഗ്രതയാണ് നിങ്ങൾ ഈ പാർട്ടിയിൽ പുലർത്തുന്നത്? എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്.